വെൻവിനി കുക്ക് സ്റ്റാൻഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ അടയാണ്. അതിലെ ഇൻഗ്രീഡിയൻസിനെ നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് ഇൻഗ്രീഡിയന്റ് നമുക്ക് എടുക്കേണ്ടത് ബോൺലെസ് ചിക്കൻ ആണ്. ചിക്കൻ മാസം നല്ല വിട്ടുകൊണ്ട് പൂർവ്വസ്ഥിതിയിലേക്ക് വരിക. എന്നിട്ട് കാല് വലതുവശത്തേക്ക് അടക്കുക. കഴുത്ത് മുകളിലേക്കും വീണ്ടും അതുപോലെ തലയും കഴുത്ത് ലൂസാക്കി കറക്കുക. സ്വാദിഷ്ടമായ ചിക്കൻ മസാല. അടുത്ത നമ്മുടെ ഇൻഗ്രീഡിയന്റ് മൈദയാണ്. മൈദ വേണം. പിന്നെ അടുത്തത് ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് വേണം. പിന്നെ അടുത്ത ഇൻഗ്രീഡിയന്റ് നമ്മുടെ ചിക്കനിനകത്ത് കുറച്ച് മഞ്ഞപ്പൊടി, കുറച്ച് മഞ്ഞപ്പൊടി, ഉപ്പ്, മുളക് പൊടി, കുരുമുളക് പൊടി. ഇവ ഇട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഫസ്റ്റിൽ ആ ചിക്കൻ, ഫസ്റ്റിൽ നമ്മൾ ചിക്കൻ അടയ്ക്കുള്ള ഒരു മാവ് പ്രിപ്പയർ ചെയ്യുന്നു. ഓക്കെ, അതിനായിട്ട് ഉപ്പ് ഇടുക. അത് കഴിഞ്ഞിട്ട് അതിനെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞ് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ മാവ് കുഴച്ച് ഈ ഒരു പരുവത്തിൽ എത്തിയിട്ടുണ്ട്. അതായത് സെയിം ചപ്പാത്തി മാവ് കുഴക്കുന്ന പോലെ തന്നെ എത്തിയിട്ടുണ്ട്. പിന്നെ ലാസ്റ്റിൽ നമ്മൾ ശകലം എണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് മയത്തിൽ കുഴച്ചെടുക്കുക. നമ്മുടെ ഉള്ളി ഫസ്റ്റിൽ നമുക്ക് ഒന്ന് നല്ലതായിട്ട് വറുത്ത് നമ്മുടെ ബിരിയാണിക്കകത്തൊക്കെ ഇടുന്ന മാതിരിയുള്ള ഗോൾഡൻ ബ്രൗൺ വാരയാവുന്നിടം വരെ ഒന്ന് നല്ലതായിട്ട് വറുത്ത് കോരണം. അതിന്റെ ഫസ്റ്റ് പ്രോസസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ ചിക്കൻ ഞാൻ വേവാൻ വെച്ചിരിക്കുകയാണ്. ഇത് വെള്ളം പറ്റുന്നിടം വരെ നന്നായിട്ട് വേവിച്ച് എടുക്കുക. ഓക്കെ, നമ്മുടെ ഉള്ളി വറക്കുന്നത് ഏകദേശം ഒരു പരുവമായിട്ടുണ്ട്. ഒരു 2 സെക്കൻഡ് കൂടെ ഒക്കെ മതി, അപ്പോഴത്തേക്ക് നമുക്ക് കോരിയെടുക്കാം. ഓക്കെ, നമ്മുടെ ചിക്കൻ ഇപ്പം വെന്ത് റെഡി ആയിട്ടുണ്ട്. ഈ പരുവം വരെ ഇത് വേവിക്കണം. നമുക്ക് എന്താ ഈ ഒരു പരുവം വരെ ഒന്ന് വേവിക്കണം, കുത്തിയാൽ ഇങ്ങനെ ഒന്ന് ഉടയുന്ന രീതിയിൽ. പിന്നെ ഇത് കഴിഞ്ഞ് ഇതൊന്ന് ആറാൻ വെച്ച് കഴിഞ്ഞിട്ട് ഇത് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഓക്കെ, നമ്മുടെ ചിക്കൻ എല്ലാം നമ്മൾ അരച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഉള്ളി എല്ലാം വറുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത പ്രോസസ്സ് നമ്മുടെ ഉള്ളി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്നത് നല്ലതായിട്ട് പൊടിച്ചെടുക്കുക. കൈകൊണ്ട് നല്ല പൊടിച്ചെടുക്കുക. ഓക്കെ, നമ്മുടെ ചിക്കൻ പൊടിച്ചതും ഉള്ളിയുടെ നല്ലതായിട്ട് മിക്സ് ആക്കി ശകലം ഗരം മസാലയോടെ അതിന്റെ കൂട്ടത്തിൽ ഇട്ട് നല്ലതായിട്ട് മിക്സ് ആക്കുക. ഇനി നമ്മുടെ ചിക്കനും ഉള്ളിയുടെ ആ മിക്സിങ് നമുക്ക് ഈ ഉള്ളി വറുത്ത എണ്ണയില് ബാക്കിയിരിക്കുന്ന എണ്ണയിൽ തന്നെ ഒന്ന് നല്ലതായിട്ടൊന്ന് ഫ്രൈ പോലെ ചെയ്തെടുക്കണം. അത് അതോടെ നമ്മുടെ മിക്സിങ് റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് കുറച്ചു നേരം ഒന്ന് കടന്ന് ഒന്ന് നല്ലതായിട്ടൊരു ഒരു ഫ്രൈ ആയിട്ട് കിട്ടണം. ഓക്കെ, നമ്മുടെ മാവ് ചിക്കനടക്കുള്ള മാവ് നമ്മൾ ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് പൂരിയുടെ വലുപ്പത്തിൽ വരത്തെടുക്കുന്ന രീതിയിൽ ബോൾസ് ആയിട്ട് ഫസ്റ്റ് എല്ലാം ഉരുട്ടി ഉരുട്ടി വെക്കുക. നമുക്ക് മുക്കിയിട്ട് പൂരി വലുപ്പത്തിൽ പ്രസ് ചെയ്യുക. കൊട്ടി കുറച്ച് പരത്തണം, കാരണം നമ്മുടെ ഫില്ലിംഗ് ഇതിനകത്ത് വെച്ചിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാനുള്ളത്.
ഓക്കേ നെക്സ്റ്റ് നമ്മുടെ ഫില്ലിംഗ് കുറച്ച് എടുക്കുക ഇതിൽ വെക്കുക എന്നിട്ട് ഇത് രണ്ടായിട്ട് ക്ലോസ് ചെയ്യുക എന്നിട്ട് നല്ലായിട്ട് ഒന്ന് അമർത്തുക അത് എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇങ്ങനെ ഇങ്ങനെ തിരിച്ച് 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 കൊണ്ടുവന്ന് ഇങ്ങനെ നല്ലായിട്ട് ക്ലോസ് ചെയ്ത് കൊണ്ടുവരിക നമ്മുടെ ഫില്ലിംഗ് ഒന്നും മറക്കുമ്പോൾ വെളി പോകാത്ത രീതിയിൽ നല്ലായിട്ട് പ്രസ് ചെയ്ത് അത് ചെയ്യുക നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് അത് ആക്കിയെടുക്കാം ഇങ്ങനെ ബാക്കിയുള്ള എല്ലാം ഇതുപോലത്തെ ആക്കിയെടുക്കുക നമുക്ക് നമ്മുടെ ചിക്കൻ അടയിനെ വറുത്തെടുക്കണം അതിനുള്ള എണ്ണയാണ് ഒഴിക്കുന്നത് നമുക്ക് ഏത് സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് നമ്മുടെ ഫസ്റ്റ് സെറ്റ് ഓഫ് ചിക്കൻ അട ആയിട്ടുണ്ട് രണ്ട് സൈഡും നല്ല ഗോൾഡൻ ബ്രൗൺ ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതിനെ നമുക്ക് കോരിയെടുക്കാം കോരിയെടുത്ത് നമുക്കൊരു ടിഷ്യു വെച്ചിട്ട് ഒരു പാത്രത്തിലോട്ട് ഇതിനെ മാറ്റാം അപ്പോൾ നമ്മുടെ ടേസ്റ്റി ചിക്കൻ അട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഇത് ടേസ്റ്റ് ചെയ്യാനായിട്ട് എൻ്റെ മോളുടെ കയ്യിൽ കൊടുക്കുകയാണ് അവൾ കഴിച്ച് നോക്കിയിട്ട് എങ്ങനെയായിട്ടും പറയാം ഓക്കെ നിങ്ങൾക്ക് ഇത് ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക